നമസ്കാരം. എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, ലോകം മുഴുവൻ ഇപ്പോൾ വലിയ അപകടത്തിലൂടെ കടന്നു പോവുകയാണ്. സാധാരണയായി ഏതെങ്കിലും പ്രകൃതി ദുരന്തം വരുമ്പോൾ അത് രാജ്യത്തിൻ്റെ അതിർത്തികളിൽ ഒതുങ്ങി നിൽക്കും. എന്നാൽ ഇത് ലോകമെങ്ങുമുള്ള മനുഷ്യ സമൂഹത്തെ മുഴുവൻ അപകടത്തിൽപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്നാം ലോകമഹായുദ്ധമുണ്ടായപ്പോഴും രണ്ടാം ലോകമഹായുദ്ധമുണ്ടായപ്പോഴും ഇന്ന് കൊറോണ എന്ന ഈ പകർച്ചവ്യാധി കൊണ്ടുണ്ടായ ഇത്രത്തോളം രാജ്യങ്ങൾ യുദ്ധത്തിൻ്റെ സ്വാധീനത്തിൽപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ രണ്ടു മാസങ്ങളായി നാം നിരന്തരം ലോകമെങ്ങും നിന്നും കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടു വരുന്ന വേവലാതിപ്പെടുത്തുന്ന വാർത്തകൾ കാണുകയാണ്, കേൾക്കുകയാണ്. ഈ രണ്ടു മാസങ്ങളിൽ ഭാരതത്തിലെ 130 കോടി ജനങ്ങൾ കൊറോണ എന്ന ആഗോള പകർച്ചവ്യാധിയെ ശക്തമായി നേരിട്ടു. എല്ലാ ജനങ്ങളും വേണ്ട മുൻകരുതലെടുക്കാനുള്ള പരമാവധി ശ്രമം നടത്തുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ചില ദിവസങ്ങളിലായി നാം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുന്നതായി തോന്നുന്നു, കുഴപ്പമില്ല എന്ന് തോന്നുകയാണ്. എന്നാൽ ആഗോള പകർച്ചവ്യാധിയെക്കുറിച്ച് വേവലാതിപ്പെടാതിരിക്കാനുള്ള സമയമല്ല ഇത്. ഇക്കാര്യത്തിൽ ഓരോ ഭാരതവാസിയും ഉണർന്നിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് എപ്പോൾ എന്ത് ചോദിച്ചാലും എന്നെ ഒരിക്കലും ജനങ്ങൾ നിരാശപ്പെടുത്തിയിട്ടില്ല. നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ ശക്തി കൊണ്ട് നാം ഒരുമിച്ച് നിശ്ചയിച്ച ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയുമാണ്. ശ്രമങ്ങൾ സഫലമാകുന്നുമുണ്ട്. ഇന്ന് ഞാൻ എല്ലാ ജനങ്ങളോടും, 130 കോടി ജനങ്ങളോടും, നിങ്ങളേവരോടും ചിലത് ചോദിക്കാൻ പോവുകയാണ്. എനിക്ക് നിങ്ങളുടെ വരാൻ പോകുന്ന ചില ആഴ്ചകൾ വേണം. നിങ്ങളുടെ കുറച്ച് സമയം വേണം. പ്രിയപ്പെട്ട ജനങ്ങളെ, ഇതുവരെ ശാസ്ത്രം ഈ കൊറോണ വൈറസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഉപായവും നിർദ്ദേശിച്ചിട്ടില്ല. ഇതിനേതെങ്കിലും വാക്സിൻ ഉണ്ടാക്കാനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാവരുടെയും വേവലാതി വർദ്ധിക്കുക സ്വാഭാവികമാണ്. ഏതെല്ലാം രാജ്യങ്ങളിൽ കൊറോണ വൈറസും അതിൻ്റെ സ്വാധീനവും അധികമായി കാണപ്പെടുന്നുവോ അവിടെയെല്ലാം നടത്തിയ പഠനങ്ങളിൽ ഒരു കാര്യം മനസ്സിലായി. ഈ രാജ്യങ്ങളിൽ ആദ്യത്തെ ചില ദിവസങ്ങൾക്ക് ശേഷം രോഗം ആളിപ്പടരുകയായിരുന്നു. ഈ രാജ്യങ്ങളിൽ കൊറോണ ബാധിച്ചവരുടെ എണ്ണം വളരെ വേഗം വർദ്ധിച്ചിരിക്കുന്നു. ഭാരത സർക്കാർ ഈ സ്ഥിതിയിൽ ഈ ആഗോള രോഗത്തിൻ്റെ പകർച്ചയുടെ ഈ രീതിയിൽ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുകയാണ്. ചില രാജ്യങ്ങൾ വേണ്ട തീരുമാനമെടുത്തു. തങ്ങളുടെ ജനങ്ങളെ ജനക്കൂട്ടത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്തു. അങ്ങനെ സ്ഥിതിയെ നിയന്ത്രിച്ചു. അവിടെ പൗരന്മാരുടെ പങ്ക് വളരെ പ്രധാനമാണ്. ഭാരതത്തെപ്പോലെ 130 കോടി ജനസംഖ്യയുള്ള രാജ്യത്തിന്, വികസനത്തിനായി ശ്രമിക്കുന്ന രാജ്യത്തിന് കൊറോണ എന്ന ഈ അപകടം സാധാരണ കാര്യമല്ല. ഇന്ന് വലിയ വലിയ വികസിത രാജ്യങ്ങളിൽ കൊറോണ എന്ന ഈ ആഗോള പകർച്ചവ്യാധിയുടെ വ്യാപകമായ സ്വാധീനം കാണുമ്പോൾ നാം ഭാരതത്തിൻ്റെ മേൽ ഇതിൻ്റെ യാതൊരു സ്വാധീനവും ഉണ്ടാകില്ല എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് ഈ ആഗോള മഹാമാരിയെ നേരിടുന്നതിന് രണ്ട് പ്രധാന കാര്യങ്ങൾ വേണം. ഒന്നാമത് ദൃഢനിശ്ചയം, രണ്ടാമത് സംയമനം. ദൃഢനിശ്ചയവും സംയമനവും. ഇന്ന് 130 കോടി ജനങ്ങളും തങ്ങളുടെ ദൃഢനിശ്ചയത്തെ കൂടുതൽ ഉറപ്പിക്കേണ്ടതായുണ്ട്. നാം ഈ ആഗോള മഹാമാരിയെ തടയാൻ ഒരു പൗരൻ എന്ന നിലയിൽ സ്വന്തം കർത്തവ്യം പാലിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിർദ്ദേശങ്ങൾ തീർത്തും പാലിക്കും എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കണം. ഇന്ന് നാം പ്രതിജ്ഞ ചെയ്യണം. നാം സ്വയം ഇത് നമ്മിലേക്ക് പകരുന്നതിൽ നിന്ന് രക്ഷപ്പെടുകയും മറ്റുള്ളവർക്കാർക്കും ബാധിക്കാതെ നോക്കുകയും ചെയ്യും. സുഹൃത്തുക്കളെ, ഇതുപോലെയുള്ള ആഗോള മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേയൊരു മന്ത്രമാണ്, നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ലോകത്തിനും ആരോഗ്യമുണ്ട്. നമുക്കാരോഗ്യമുണ്ടെങ്കിൽ ലോകത്തിനും ആരോഗ്യമുണ്ട്. ഈ മഹാമാരിക്ക് മരുന്നില്ലാത്ത സ്ഥിതിക്ക് നാം സ്വയം ആരോഗ്യത്തോടെ ഇരിക്കേണ്ടത് ഒന്നാമത്തെ ആവശ്യമാണ്. ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനും ആരോഗ്യത്തോടെ ഇരിക്കാനും വേണ്ട രണ്ടാമത്തെ ഉപായം സംയമനമാണ്. അതിനുവേണ്ടതെന്താണ്? തിരക്കിൽ നിന്ന് അകന്നു നിൽക്കുക. ഇതിനെ സോഷ്യൽ ഡിസ്റ്റൻസിംഗ് എന്ന് പറയും. കൊറോണ പടരുന്ന ഈ കാലത്ത് സോഷ്യൽ ഡിസ്റ്റൻസിംഗ് വളരെയധികം ആവശ്യമാണ്, കർശനവുമാണ്. ദൃഢനിശ്ചയവും സംയമനവും ഈ മഹാമാരിയെ നേരിടുന്നതിന് വലിയ പങ്ക് വഹിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് സുഖമാണ്, നിങ്ങൾക്കൊന്നും വരില്ല എന്ന് വിശ്വസിച്ച് ചന്തയിൽ കറങ്ങി നടക്കുന്നതും റോഡിലൂടെയെല്ലാം നടക്കുന്നതും
കൊറോണയിൽ നിന്ന് രക്ഷപ്പെടും എന്ന് വിചാരിക്കുന്നതും ശരിയല്ല. അങ്ങനെ പെരുമാറുന്നത് നിങ്ങൾ നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും വലിയ അനീതിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ ജനങ്ങളോടും എനിക്ക് പറയാനുള്ളത്, വരുന്ന ചില ആഴ്ചകളിൽ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം വീടിന് പുറത്തിറങ്ങുക. സാധിക്കുന്നിടത്തോളം സ്വന്തം ജോലി, അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഓഫീസുമായി ബന്ധപ്പെട്ടതാണെങ്കിലും സാധിക്കുമെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുക. സർക്കാർ സേവനത്തിലുള്ളവരും ആശുപത്രികളുമായി ബന്ധപ്പെട്ടവരും ജനപ്രതിനിധികളും മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടവരുമൊക്കെ സജീവമായിരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ സമൂഹത്തിലെ മറ്റുള്ളവർ ഈ തിരക്കിൽ നിന്ന് അകന്നു കഴിയുകയാണ് നല്ലത്. ഒറ്റയ്ക്കാകണം. എനിക്ക് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന പൗരന്മാർ, 60-65 വയസ്സിന് മുകളിലുള്ളവർ, വരുന്ന ചില ആഴ്ചകളിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു, മുതിർന്ന പൗരന്മാർ, 60-65 വയസ്സിന് മുകളിലുള്ള കുടുംബാംഗങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് പഴയ കാര്യങ്ങൾ പരിചയമുണ്ടാവില്ല. എന്റെ കുട്ടിക്കാലത്ത് യുദ്ധത്തിന്റെ സ്ഥിതിയുണ്ടാകുമ്പോൾ ഗ്രാമങ്ങൾ ബ്ലാക്ക് ഔട്ട് ചെയ്യപ്പെട്ടിരുന്നു. ജനാല ഗ്ലാസുകളിൽ കടലാസുകൾ ഒട്ടിച്ചിരുന്നു, വിളക്കണച്ചിരുന്നു, ആളുകൾ രാത്രി മുഴുവൻ കാവൽ നിന്നിരുന്നു. യുദ്ധമില്ലെങ്കിലും വർഷത്തിൽ 1-2 പ്രാവശ്യം നഗരസഭയും മറ്റും ഇതിൻ്റെ ഡ്രിൽ നടത്തിയിരുന്നു. ആളുകൾക്ക് ശീലമായിരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അതുകൊണ്ട് ഓരോ പൗരന്മാരോടും ഒരു പിന്തുണ കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. അതാണ് ജനതാ കർഫ്യൂ. ജനതാ കർഫ്യൂ എന്നാൽ ജനങ്ങൾക്കു വേണ്ടി ജനങ്ങൾ തങ്ങളുടെ മേൽ നടപ്പാക്കുന്ന കർഫ്യൂ. ഈ ഞായറാഴ്ച, അതായത് 2 ദിവസത്തിന് ശേഷം, മാർച്ച് 22 ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ എല്ലാ ജനങ്ങളും ജനതാ കർഫ്യൂ പാലിക്കണം. ജനതാ കർഫ്യൂ സമയത്ത് ആരും തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്, റോഡിൽ പോകരുത്, തെരുവിലോ ഗ്രാമത്തിലോ ഒത്തുകൂടരുത്. തങ്ങളുടെ വീടുകളിൽ തന്നെ ഇരിക്കൂ. അത്യാവശ്യ സേവനങ്ങളുമായി ബന്ധപ്പെട്ടവർ പോവുക തന്നെ വേണം. അവർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. പൗരൻ എന്ന നിലയിൽ കാണാൻ പോലും പോകരുത്. മാർച്ച് 22 ഞായറാഴ്ചത്തെ ഈ ശ്രമം, നമ്മുടെ ഈ സംയമനം, രാജ്യം മുഴുവനുമുള്ള ദൃഢനിശ്ചയം പാലിക്കുന്നതിലുള്ള ഒരു ശക്തമായ പ്രതീകമായിരിക്കും. മാർച്ച് 22 ജനതാ കർഫ്യൂവിൻ്റെ വിജയം, ഇതിൻ്റെ അനുഭവം നമ്മെ വരുന്ന വെല്ലുവിളികളെ നേരിടാനും തയ്യാറാക്കും. ഞാൻ രാജ്യത്തെ എല്ലാ സംസ്ഥാന സർക്കാരുകളോടും അഭ്യർത്ഥിക്കുന്നത്, അവർ ജനതാ കർഫ്യൂ പാലിക്കുന്നതിന് നേതൃത്വം കൊടുക്കണം എന്നാണ്. നമ്മുടെ രാജ്യത്ത് NCC, NSS, പല യുവസംഘടനകളുണ്ട്, സൊസൈറ്റികളുണ്ട്, സ്പോർട്സ് സംഘടനകളുണ്ട്, പലതരത്തിലുള്ള സംഘടനകളുണ്ട്, മതസംഘടനകളുണ്ട്, സാമൂഹ്യ സംഘടനകളുണ്ട്. എല്ലാ സംഘടനകളോടും ഞാൻ അഭ്യർത്ഥിക്കുന്നത്, ഇപ്പോൾ മുതൽ ഞായറാഴ്ച വരെ ഈ ജനതാ കർഫ്യൂവിൻ്റെ സന്ദേശം ആളുകളിൽ എത്തിക്കണം, ആളുകളെ ജാഗരൂകരാക്കണം. എന്നും 10 പുതിയ ആളുകൾക്ക് ഫോൺ ചെയ്ത് ഈ ആഗോള മഹാമാരിയെക്കുറിച്ച് ജനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ജനതാ കർഫ്യൂവിൻ്റെ കാര്യം അവരോട് പറയണം. പ്രിയപ്പെട്ട ജനങ്ങളെ, ഈ ജനതാ കർഫ്യൂ ഒരു തരത്തിൽ നമുക്ക് ഭാരതത്തിന് ഒരു ഉരകല്ല് പോലെയായിരിക്കും. ഈ കൊറോണ പോലെയുള്ള മഹാമാരിക്കെതിരെ പോരാടാൻ ഭാരതം എത്രത്തോളം തയ്യാറാണ് എന്ന് കാണാനും അറിയാനുമുള്ള സമയമാണ്. നിങ്ങളുടെ ഈ ശ്രമങ്ങളുടെ ഇടയിൽ ജനതാ കർഫ്യൂവിൻ്റെ നാളായ മാർച്ച് 22 ഞായറാഴ്ച തന്നെ ഒരു കാര്യം കൂടി ചെയ്യാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2 മാസമായി ലക്ഷക്കണക്കിന് ആളുകൾ ആശുപത്രികളിൽ, വിമാനത്താവളങ്ങളിൽ, ഓഫീസുകളിൽ, നഗരത്തിലെ തെരുവുകളിൽ രാപ്പകൽ ജോലിയിലേർപ്പെട്ടിരിക്കുകയാണ്. ഡോക്ടർമാരാകാം, നഴ്സുമാരാകാം, ആശുപത്രി സ്റ്റാഫാകാം, വൃത്തിയാക്കുന്ന നമ്മുടെ സഹോദരീ സഹോദരന്മാരാകാം, എയർലൈൻസ് ഉദ്യോഗസ്ഥരാകാം, സർക്കാർ ഉദ്യോഗസ്ഥരാകാം, പോലീസുകാരാകാം, മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടവരാകാം, റെയിൽവേ, ബസ്, ഓട്ടോറിക്ഷയുമായി ബന്ധപ്പെട്ടവരാകാം, ഹോം ഡെലിവറി ചെയ്യുന്നവരാകാം, ഇവരൊക്കെ തങ്ങളുടെ കാര്യം നോക്കാതെ മറ്റുള്ളവരെ സേവിക്കാൻ മുഴുകുന്നവരാണ്. ഇന്നത്തെ പരിതസ്ഥിതി നോക്കിയാൽ ഈ സേവനങ്ങൾ സാധാരണമെന്ന് പറയാനാവില്ല. ഇന്ന് സ്വയം തന്നെ ഈ രോഗം പകരാനുള്ള അപകടത്തെ വെല്ലുവിളിക്കുകയാണവർ. എന്നിട്ടും അവർ സ്വന്തം കർത്തവ്യം നിർവഹിക്കുകയാണ്, എല്ലാവരെയും സേവിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് സ്വയം രാഷ്ട്രരക്ഷകരെ പോലെ കൊറോണ മഹാമാരിക്കും നമുക്കുമിടയിൽ ഒരു ശക്തിയായി നിൽക്കുകയാണ്. രാജ്യം ഇങ്ങനെയുള്ള എല്ലാ ചെറുതും വലുതുമായ ആളുകളോട്, സംഘടനകളോട് കടപ്പെട്ടിരിക്കുന്നു. മാർച്ച് 22 ഞായറാഴ്ച നാം ഇങ്ങനെയുള്ള എല്ലാവർക്കും നന്ദി പറയണം. നന്ദി പറയുന്ന രീതി
രാജ്യത്തെ ഓരോ വ്യക്തിയെയും ഇതുമായി ബന്ധിപ്പിക്കും. ഞായറാഴ്ച ജനതാ കർഫ്യൂവിൻ്റെ നാളിൽ വൈകുന്നേരം കൃത്യം 5 മണിക്ക് നാം നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ബാൽക്കണിയിലോ ജനലിനരികിലോ നിന്നുകൊണ്ട് 5 മിനിറ്റ് 22-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ഈ ആളുകളോട് നന്ദി പ്രകടിപ്പിക്കണം. അതെങ്ങനെ സാധിക്കും? കൈകൊട്ടിയിട്ടാകാം, പാത്രങ്ങൾ കൊട്ടിയിട്ടാകാം, മണിയടിച്ചുകൊണ്ടാകാം. നാം അവരോട് നമ്മുടെ നന്ദി വ്യക്തമാക്കണം. സൈറൻ മുഴക്കി ഇതിൻ്റെ സൂചന നൽകാം. സേവാ പരമോധർമ്മമെന്ന നമ്മുടെ സംസ്കാരത്തെ അംഗീകരിക്കുന്ന രാജ്യത്തെ ഈ ജനങ്ങൾക്ക് നമ്മുടെ മുഴുവൻ ആദരവോടും കൂടി നമ്മുടെ നന്ദി പ്രകടിപ്പിക്കാം. സുഹൃത്തുക്കളെ, ഈ അപകട സമയത്ത് നമ്മുടെ അവശ്യ സേവനങ്ങൾക്ക്, നമ്മുടെ ആശുപത്രികൾക്ക് സമ്മർദ്ദം വർദ്ധിക്കാൻ പാടില്ല. അവർക്ക്, നമ്മുടെ ഹോസ്പിറ്റലിന്, അവിടുത്തെ ഡോക്ടർമാർക്ക്, അവിടുത്തെ പാരാമെഡിക്കൽ സ്റ്റാഫിന് ഈ മഹാമാരിക്ക് മുൻഗണന നൽകാനുള്ള സൗകര്യം വേണം. അതുകൊണ്ട് സാധാരണ ചെക്കപ്പിന് ആശുപത്രിയിൽ പോകുന്ന ശീലം ഒഴിവാക്കണം, സാധിക്കുവോളം ഒഴിവാക്കണം. അത്യാവശ്യമാണെങ്കിൽ അറിയുന്ന ഡോക്ടർക്ക്, അതായത് കുടുംബ ഡോക്ടർക്ക് അല്ലെങ്കിൽ ബന്ധുവായ ഡോക്ടർക്ക് ഫോൺ ചെയ്ത് അവരോട് ഉപദേശം തേടണം. നിശ്ചയിച്ച ഓപ്പറേഷൻ അത്യാവശ്യമല്ലെങ്കിൽ ഡേറ്റ് നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണെങ്കിലും അത് ഒന്ന് മാറ്റിവെക്കണം. 1 മാസത്തിനപ്പുറത്തെ ഡേറ്റിലേക്ക് മാറ്റുക. സുഹൃത്തുക്കളെ, ഈ ആഗോള പകർച്ചവ്യാധി സാമ്പത്തിക സ്ഥിതിയിലും വ്യാപകമായ സ്വാധീനം ചെലുത്തുകയാണ്. കൊറോണയിൽ നിന്നുണ്ടാകുന്ന സാമ്പത്തിക വെല്ലുവിളി കണക്കിലെടുത്തുകൊണ്ട് ഭാരത സർക്കാരിൻ്റെ ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ COVID-19 എക്കണോമിക് ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ടാസ്ക് ഫോഴ്സ് ബന്ധപ്പെട്ട എല്ലാവരോടും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് അവരിൽ നിന്ന് വിവരങ്ങൾ സംഭരിച്ചുകൊണ്ട് പരിസ്ഥിതിയെയും കണക്കിലെടുത്തുകൊണ്ട് അടുത്തുതന്നെ ഒരു തീരുമാനമെടുക്കും. ഈ ടാസ്ക് ഫോഴ്സ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ എത്ര ചുവടുവയ്പ്പുകൾ വേണ്ടി വന്നാലും അവ ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്നു എന്നുറപ്പാക്കും. തീർച്ചയായും ഈ പകർച്ചവ്യാധി രാജ്യത്തെ മധ്യവർഗം, അതിനു താഴെയുള്ളവർ, ദരിദ്രർ എന്നിവരുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കും വലിയ ക്ഷീണമാണ് വരുത്തുന്നത്. ഈ അപകട സമയത്ത് എനിക്ക് രാജ്യത്തെ വ്യാപാരി ലോകത്തോടും ഉയർന്ന വരുമാനമുള്ളവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, സാധിക്കുമെങ്കിൽ നിങ്ങൾ ആരുടെയെല്ലാം സേവനം നേടുന്നോ അവരുടെ സാമ്പത്തിക താൽപ്പര്യം കൂടി കണക്കിലെടുക്കണം എന്നാണ്. വരുന്ന ദിനങ്ങളിൽ അവർക്ക് ഓഫീസിൽ വരാനായില്ല എന്നു വരാം, വീട്ടിൽ പോകാനായില്ല എന്നു വരാം. ആ സ്ഥിതിയിൽ അവരുടെ ശമ്പളം കുറയ്ക്കരുത്. തികഞ്ഞ മാനുഷികമായ രീതിയിൽ അനുകമ്പാപൂർണമായ തീരുമാനമെടുക്കണം. അവർക്കും കുടുംബം പോറ്റണമെന്ന് ഓർമ്മിക്കുക. അവരെയും രോഗത്തിൽ നിന്ന് കാക്കേണ്ടതുണ്ട്. രാജ്യത്തെ ജനങ്ങളോട് ഈ കാര്യത്തിലും ഞാൻ ഉറപ്പു നൽകുന്നു. രാജ്യത്ത് പാൽ, തിന്നാനും കുടിക്കാനുമുള്ള സാധനങ്ങൾ, മരുന്നുകൾ, ജീവിതത്തിനാവശ്യമായ ഇതുപോലെയുള്ള സാധനങ്ങൾ എന്നിവയുടെ കുറവുണ്ടാകാതിരിക്കാൻ വേണ്ട നടപടികൾ എടുത്തുവരികയാണ്. ഇവയുടെ വിതരണം ഒരിക്കലും തടയപ്പെടുകയില്ല. അതുകൊണ്ട് എല്ലാ ജനങ്ങളോടും എൻ്റെ അഭ്യർത്ഥന, അത്യാവശ്യ സാധനങ്ങൾ വാങ്ങി കൂട്ടിവയ്ക്കുവാൻ മത്സരിക്കരുത്. പഴയതുപോലെ തന്നെ സാധാരണ പോലെ വാങ്ങലുകൾ നടത്തുക. വാങ്ങിക്കൂട്ടുന്നതൊട്ടും ശരിയല്ല, അത് ചെയ്യരുത്, അത് ശരിയല്ല. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2 മാസങ്ങളായി 130 കോടി ജനങ്ങൾ, രാജ്യത്തെ ഓരോ പൗരനും രാജ്യത്തിനു മുന്നിൽ വന്ന ഈ അപകടത്തെ സ്വന്തം അപകടമായി കണ്ട് ഭാരതത്തിനും സമൂഹത്തിനും വേണ്ടി ചെയ്യാനാകുന്നത് ചെയ്തിട്ടുണ്ട്. വരുംകാലത്ത് നാം എല്ലാവരും തങ്ങളുടെ കർത്തവ്യവും ഉത്തരവാദിത്വവും ഇതുപോലെ നിർവഹിക്കുമെന്നും എനിക്ക് വിശ്വാസമുണ്ട്. ഇത്തരം അവസരങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് ഞാൻ അംഗീകരിക്കുന്നു. ആശങ്കകളുടെയും കിംവദന്തികളുടെയും അന്തരീക്ഷം രൂപപ്പെടും. പലപ്പോഴും ഒരു പൗരനെന്ന നിലയിൽ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടണമെന്നില്ല. എങ്കിലും ഈ ആപത്ത് വളരെ വലുതാണ്, ആഗോളതലത്തിലുള്ളതാണ്. ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തെ സഹായിക്കാനാകുന്നില്ല. അതുകൊണ്ട് എല്ലാ ജനങ്ങളും ഈ ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ ദൃഢനിശ്ചയത്തോടെ ഈ ബുദ്ധിമുട്ടുകളെ നേരിടേണ്ടതും ആവശ്യമാണ്. സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ കഴിവ് മുഴുവൻ സ്വയം രക്ഷപ്പെടാൻ, കൊറോണയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിക്കണം. അതിന് മുൻഗണന നൽകണം. ഇന്ന് രാജ്യത്ത് കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരുകളാണെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണെങ്കിലും പൗരസമൂഹമാണെങ്കിലും എല്ലാവരും തങ്ങളുടേതായ രീതിയിൽ ഈ ആഗോള പകർച്ചവ്യാധിയിൽ നിന്ന് രക്ഷപ്പെടാൻ തങ്ങളുടെ പങ്ക് നിർവഹിക്കുകയാണ്. നിങ്ങളും നിങ്ങളാലാകുന്നത് മുഴുവൻ ചെയ്യണം. ഈ ആഗോള ആപത്തിൻ്റെ സമയത്ത് മനുഷ്യ സമൂഹം വിജയിക്കണം, ഭാരതം വിജയിക്കണം. പ്രിയപ്പെട്ട ജനങ്ങളെ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നവരാത്രി ആഘോഷം വരികയാണ്. ശക്തി ഉപാസനയുടെ സമയമാണ്. ഭാരതം മുഴുവൻ ശക്തിയോട് മുന്നേറുക എന്ന ദൃഢനിശ്ചയത്തോടെ, വേണ്ട സംയമനത്തോടെ വരൂ,
നമുക്ക് രക്ഷപ്പെടാം. രാജ്യത്തെയും രക്ഷപ്പെടുത്താം, ലോകത്തെയും രക്ഷപ്പെടുത്താം. വീണ്ടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു, ജനതാ കർഫ്യൂവിന് സേവനം ചെയ്യുന്നവരോട് നന്ദി പ്രകടിപ്പിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്കേവർക്കും വളരെ വളരെ നന്ദി.